ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷൈനാസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ മാഗിയുടെ ഒരു പാക്കറ്റ് ചിക്കൻ്റെ പൗഡറാണത്. ചിക്കൻ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വേവിക്കാം, അപ്പോൾ ബാർബെക്യൂ ചെയ്യാം, അല്ലെങ്കിൽ വേവിച്ചെടുക്കാം, എങ്ങനെ വേണമെങ്കിലും ഈ പൊടിയിട്ടിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു കവറുണ്ട്. ആ കവറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കോഴീനെ പീസ് പീസാക്കി ആക്കിയിട്ട് ഈ പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ആ കവറേപ്പാടെ വേണമെങ്കിൽ ഓവനിൽ വയ്ക്കാം, അല്ലെങ്കിൽ കവറ് മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചട്ടിയിൽ ഇങ്ങനെ പുരട്ടി വെച്ചതിന് ശേഷം ചട്ടിയിൽ വറുത്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ബാർബെക്യൂ ചെയ്തെടുക്കാം, ചുട്ടെടുക്കാം. അപ്പോൾ ഈ പൊടി, ഒറ്റ പൊടി മാത്രം മതി, അതിൽ ഉപ്പുണ്ട്, പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ മുളക് എരിവില്ല എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഈ പൊടി വെച്ചിട്ട് ചിക്കൻ എങ്ങനെ ചെയ്യാമെന്ന്, ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും ഗരം മസാലയും ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാവും, അല്ലെങ്കിൽ ചില്ലി ചിക്കൻ്റെ പൗഡർ കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാവും. അപ്പോൾ ഇതിൽ ഇതേ ഞാൻ ഈ കവറ് കാണിച്ചു തരാമെന്ന് മാത്രം, പക്ഷേ ഞാൻ ഈ കവർ ഇപ്പോൾ ഉപയോഗിക്കണില്ല, പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇങ്ങനെ. അപ്പോൾ ഇതിപ്പോൾ ഈ മസാല തന്നെ വേണമെന്നില്ല, ഏത് മസാല ചേർത്തും ഈ കവറിൽ വെച്ചിട്ട് ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം, ചിക്കനെ വേവിച്ചെടുക്കാം. ചിക്കൻ തന്നെ വേണം, അതായത് ചിക്കൻ്റെ പൗഡറാണിത്, അതുകൊണ്ട് ചിക്കൻ തന്നെ വേണം. കണ്ടില്ലേ, ഇത്രയും വലിയ കവറാണ്. അപ്പോൾ ഒരു കിലോ കോഴിയൊക്കെ ഇതിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് വെച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു കോഴി, ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു കോഴിയാണ്, അപ്പോൾ അത്രയും കോഴി പറ്റൂലെങ്കിലും ഏതാണ്ട് ഒരു കിലോത്തോളം കോഴി നമുക്കിതിൽ വെച്ചെടുക്കാം. അപ്പം ഞാനിങ്ങനെ ചിക്കനെ വലിയ പീസായിട്ട് അരിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മസാല നേരിട്ട് ചിക്കനിലേക്ക് ഇടാം, വേറെ ഉപ്പൊന്നും ചേർക്കണ്ട നമുക്ക്. അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കുറച്ച് നേരം വയ്ക്കുക. ഒരു മണിക്കൂറോളം വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്, അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അതിലും നല്ലത്. ഇതിൽ ഫോട്ടോ കൊടുത്തേക്കണത് ഒരു 4 ചിക്കൻ്റെ കാലിൻ്റെ പീസാണ് കൊടുത്തേക്കണത്. അത്രയും ചിക്കൻ്റെ പീസ് ഈ പൊടി തേച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉപ്പായി പോവും. അപ്പോൾ ഒരു 3-4 കാലിൻ്റെ പീസും കൂടി കൂടുതൽ എക്സ്ട്രാ ചേർക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പം ഞാനിത് ഒരു കോഴിയുണ്ട്, കോഴിയുടെ തൊലിയൊക്കെ കളഞ്ഞ കോഴിയാണ്. ഇനി അതിൽ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി നമുക്കൊരു 1 മണിക്കൂറോളം ഇതിനെ വയ്ക്കുക. വെച്ചതിന് ശേഷം നേരെ ഓർണോല്, ഓർണോൽ എന്ന് പറഞ്ഞാൽ സ്പെയിനിൽ ഓർണോ എന്നാണ് പറയണത്, ഓവനിലേക്ക് വയ്ക്കുക. പിന്നെ നമ്മൾ മലയാളികളായതുകൊണ്ട് കുറച്ച് എരിവൊക്കെ കൂട്ടാൻ തോന്നും. അപ്പോൾ കുറച്ച് ഇതിലേക്ക് വേണമെങ്കിൽ, ഞാനിപ്പോൾ ഇതിലൊന്നും ചേർക്കണില്ല, കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് ഈ എരിവ് മതിയാവും. ഇതിൽ വലിയ എരിവൊന്നുമില്ല. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയോ ചിക്കൻ്റെ പൗഡറോ അല്ലെങ്കിൽ ഗരം മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനിത് ഒരു ട്രേയിലേക്ക്, ട്രേയിൽ ഓയിൽ പറ്റിയിട്ടുണ്ട്, അതിലേക്ക് ഞാനിങ്ങനെ നിരത്തി വെച്ചിട്ട് നേരെ ഓവനിലേക്ക് വെക്കുകയാണ്. ഓവനിൽ ഞാൻ 230 ഡിഗ്രിയിൽ ഒരു 50 മിനിറ്റോളം ഞാനിത് വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഓവൻ്റെ ഇതുപോലെ ഇരിക്കും, ചൂടാവുന്നതും വേവുന്നതും ഒക്കെ. അപ്പോൾ ഇത് നേരെ ഓവനിലേക്ക് വെക്കുക. പിന്നെ ഇതിൽ മുകളിൽ കുറച്ച് ഒരേഗാനൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഞാനിതിലൊന്നും ചേർക്കണില്ല, ഞാൻ മാഗിയുടെ പൗഡർ മാത്രം ചേർത്തിട്ട് ഇതുണ്ടാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ കുറച്ച് പീസുകളും വേണേ ഞാൻ ചെയ്തേക്കണത്, ഇതിപ്പോൾ ഒരുപാട് പീസ് ഉണ്ട്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 230 ഡിഗ്രിയിൽ 50 മിനിറ്റ് വെച്ചതിന് ശേഷം ചിക്കൻ ഇതാ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെ കിട്ടും, നമുക്ക് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. പിന്നെ രാത്രിയാണ് ഞാനിത് ഉണ്ടാക്കിയത്, അപ്പോൾ അതുകൊണ്ടാണ് കളർ വ്യത്യാസം കാണുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമാണ്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ഇത് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്യുക, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് വേറെ ഫുഡൊന്നും ഇതിൻ്റെ കൂടെ കഴിക്കണമെന്നില്ല. അപ്പോൾ ഇത് കഴിക്കുമ്പോഴും നിങ്ങൾക്ക് സോസോ, എരിവുള്ള സോസോ, അല്ലെങ്കിൽ കെച്ചുപ്പോ ടൊമാറ്റോ സോസോ എന്ത് വേണമെങ്കിലും കൂട്ടിച്ചേർത്ത് കഴിക്കാം.